എല്ലാവർക്കും ഈസി ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസ്കിൻ ബോർഡിൻ്റെ പ്രൊഫൈലാണ് അപ്പോൾ എങ്ങനെ പ്രൊഫൈൽ എഴുതാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം മുൻപായിട്ട് ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാൻ എൻട്രി അതുപോലെ തന്നെ എസ് എസ് എൽ സി സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് നിന്ന് ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഇംഗ്ലീസി ഇംഗ്ലീഷ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ലഭ്യമാവുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലെ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചത് അവിടെയൊക്കെ ഈ വീഡിയോസിലേക്കുള്ള ലിങ്ക് അതിൽ പേസ് ചെയ്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എസ് എസ് എൽ സി സ്റ്റഡി മെറ്റീരിയൽസ് എന്ന പ്ലേ ലിസ്റ്റിലേക്ക് പോകാൻ പോകുന്നതാണ് അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ അവിടെ വെച്ചിട്ടും കാണാവുന്നതും പഠിക്കാവുന്നതുമാണ് ഓക്കെ അപ്പോൾ അവയെല്ലാം ഉപയോഗപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റിലേക്ക് പോവാം എക്സാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ആണല്ലോ ഈ പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് പൊതുവേ കുട്ടികൾക്ക് എളുപ്പമായിട്ട് തോന്നുന്ന ഒന്നാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് ഉണ്ട് ഇതിൽ മെയിനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷനിൽ പുറത്തുനിന്ന് ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ ആഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തേത് വലിച്ചു വാരി നീട്ടി എഴുതാൻ പാടില്ല മൂന്നാമത്തെ കാര്യം ഇതിൽ ഗ്രാമർ എന്ന് എറേഴ്സൊക്കെ നന്നായിട്ട് നോക്കൂ പ്രത്യേകിച്ച് ഈ പ്രപ്പോസിഷൻസൊക്കെ ഇൻ ഓൺ അറ്റ് ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം ഇത്രയാണ് മെയിനായിട്ട് ഉപ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഇവിടെ നമുക്ക് ബർത്ത് പ്ലേസ് അതുപോലെ തന്നെ ബർത്ത് ഡേറ്റ് എങ്ങനെ ഫേമസ് ആയി നേഷനാലിറ്റി നോട്ടബിൾ വർക്ക്സ് അവാർഡ്സ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്താണ് പ്രൊഫൈലിൽ കൊടുക്കാറുള്ളത് അപ്പോൾ റെസ്കിൻ ബോണ്ടിൻ്റെ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ഒക്കെ ആദ്യം ഒന്ന് വായിക്കാം ബോൺ അത്ര കാണൂ ക്വസ്റ്റനിൽ അത് നമ്മളത് സെൻറ്റൻസ് ആക്കി എഴുതണം ബോൺ മെയ് നയൻറ്റീൻ നയൻറ്റീൻ തേർട്ടി ഫോർ പ്ലേസ് ഓഫ് ബർത്ത് കെജോലി ബ്രിട്ടീഷ് ഇന്ത്യ ഫേമസ് ആസ് പോയിറ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ നേഷ്നാലിറ്റി ഇന്ത്യൻ റൈറ്റർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ് ദെൻ നോട്ടബിൾ വർക്ക്സ് അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡെറ എ ഫ്ലൈറ്റ് ഓഫ് പിജിൻസ് ദ ബ്ലൂ അംബ്രല നോട്ടബിൾ അവാർഡ്സ് സാഹിത്യ അക്കാദമി അവാർഡ് പത്മശ്രീ പത്മഭൂഷൺ ഇതിൻ്റെ എല്ലാം ഇയർ ബ്രാക്കിൽ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അത് കൊടുക്കാം ചിലപ്പോൾ കൊടുക്കാതിരിക്കാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കരൺലി ലിവ്സ് ഇൻ ലാൻറ്റു നിയ മിസോറി അപ്പോൾ ഇത്രയുമാണ് റിസ്ക് ഇൻബോർഡിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ മാത്രം നമുക്ക് സെൻറ്റൻസ് ആക്കി എഴുതുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിന് നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾ കാണും അപ്പോൾ ഒരു സെൻറ്റൻസിൽ തന്നെ ഒന്നിലധികം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ എന്നത് നോക്കാം അപ്പോൾ ഇത് എഴുതുന്നതിന് മുൻപായിട്ട് ടൈറ്റിൽ കൊടുക്കണം അപ്പോൾ ടൈറ്റിൽ ആരുടെ പ്രൊഫൈലാണോ കൊടുക്കുന്നത് അത് തന്നെയാണ് ടൈറ്റില് അത് കൊടുക്കാം റിസ്ക് ഇൻ ബോണ്ട് വേണമെങ്കിൽ കോമക്ക് കൊടുത്തിട്ട് ഒരു വിശേഷണം കൊടുക്കാം റിസ്ക് ഇൻ ബോണ്ട് അല്ലെങ്കിൽ ഒരു ഹൈഫം കൊടുത്തിട്ട് റിസ്ക് ഇൻ ബോണ്ട് എ വെൽ നോൺ റൈറ്റർ എന്നോ വെൽ നോൺ ഇന്ത്യൻ റൈറ്റർ എന്നോ എന്നൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണ് എഴുതിയിട്ടുള്ളതെന്ന് റിസ്ക് ഇൻ ബോണ്ട് എ വെൽ നോൺ ഇന്ത്യൻ റൈറ്റർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ് വാസ് ബോൺ ഇൻ കെസൗലി ബ്രിട്ടീഷ് ഇന്ത്യ ഓൺ മെയ് നയൻറ്റീൻ നയൻറ്റീൻ തേർട്ടി ഫോർ ഇപ്പോൾ ഒറ്റ സെൻറ്റൻസ് തന്നെ നോക്കൂ റെസ്ക്യൂം ബോർഡ് എന്നുള്ള പേര് വന്നിട്ടുണ്ട് ഇന്ത്യൻ റൈറ്റർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ് ആ കാര്യം വന്നിട്ടുണ്ട് ജനിച്ച സ്ഥലം പറയുന്നുണ്ട് ഡേറ്റും പറയുന്നുണ്ട് അപ്പോൾ നാല് കാര്യങ്ങൾ ഒറ്റ സെൻറ്റൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എഴുതണം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലേസിന് മുമ്പ് നിങ്ങൾക്ക് ഇൻ ചേർക്കാം ഇന്നോ അറ്റോ ചേർക്കാം പക്ഷേ അവിടെ ചെറിയ ഒരു കൺഫ്യൂഷൻ വരും അറ്റും ഇന്നും എന്നുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇന്ന് ചേർക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ആ ഒരു കൺഫ്യൂഷൻ തന്നെ ഒഴിവാക്കാം ഇൻ നിങ്ങൾക്ക് എവിടെയും ചേർക്കാം ഓക്കെ ചെറിയ പ്ലേസിന് മുമ്പ് അറ്റ് ചേർക്കണം എന്നുള്ളതാണ് പക്ഷേ ഇൻ ചേർക്കാം കുഴപ്പമില്ല അപ്പോൾ അത് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഡേറ്റ് ഇപ്പോൾ ജനിച്ച ദിവസത്തിന് മുമ്പ് ഒരു പ്രപ്പോസൻ വേണം അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും ഇന്നാണോ ആണോ എന്നൊക്കെ വരും അപ്പോൾ ഇയർ മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇൻ ഐ എൻ ചേർക്കണം ഇനി മന്തും ഇയറും കൊടുക്കുകയാണെങ്കിൽ ഇൻ വേണം ഇനി ഡേറ്റ് ഉണ്ടെങ്കിൽ ഓൺ വേണം അതാണ് കാര്യം ഇനി വെറും ഡേറ്റ് ഡേറ്റ് മാത്രമായിട്ട് കൊടുക്കില്ല അപ്പോൾ ഡേറ്റും മന്തും ഇയറും കൂടെ വരുമ്പോൾ ഓൺ ചേർക്കണം ഇനി മന്തും ഇയറും മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ഇയർ മാത്രമാണെങ്കിൽ നമുക്കവിടെ ഇൻ ചേർക്കണം അപ്പോൾ നിങ്ങൾ ആകെ നോക്കണ്ട ഇത്രയേ ഉള്ളൂ ഒരു പേർട്ടിക്കുലർ ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്വൽവ് വൺ തേർട്ടി ട്വൻറ്റി ഫൈവ് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓൺ എന്ന് ചേർക്കുക അപ്പം നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അവിടെ ഡേറ്റ് ഉണ്ടോ എന്നാണ് ഡേറ്റ് ഉണ്ടെങ്കിൽ ഓൺ കൊടുക്കുക ഡേറ്റ് ഇല്ലെങ്കിൽ അവിടെ എന്ത് ചേർക്കുക ഇൻ ചേർത്താൽ മതി ഓക്കെ അതായത് പെർട്ടിപ്പ് ഡേറ്റ് ഇല്ല മറിച്ച് മന്തും ഇയറും മാത്രമാണെങ്കിൽ ഇന്നു ചേർക്കുക അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ബാക്കി നോക്കാം ഹീസ് എ ഫേമസ് പോയറ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഹീസ് ഫേമസ് വർക്ക്സ് ആ അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ടെറ എ ഫ്ലൈറ്റ് ഓഫ് പിജിൻസ് ആൻഡ് ദ ബ്ലൂ അംബ്ര ഓക്കെ ഹി വാസ് അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ നയൻറ്റീൻ നയൻറ്റി ടു ഇവിടെ അക്കാഡമി എന്നുള്ള വേർഡിൻ്റെ സ്പെല്ലിങ് നോക്കിക്കോളൂ അത്ര ഇന്ത്യൻ ഇംഗ്ലീഷിൽ അതായത് ഒരു സാഹിത്യ അക്കാദമി അവാർഡ് നമ്മളിവിടെ കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ആ ഒരു സ്പെല്ലിങ് അക്കാഡമിൻ്റെ സ്പെല്ലിങ് അതല്ല നിങ്ങൾക്കറിയാം അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട ഓക്കെ അക്കാഡമി അവാർഡ് ഇൻ നയൻറ്റീൻ നയൻറ്റി ടു പത്മശ്രീ ഇൻ നയൻറ്റീൻ നയൻറ്റി നയൻ ആൻഡ് പത്മഭൂഷൺ ഇൻ ട്വൻറ്റി ഫോർട്ടീൻ അറ്റ് പ്രസൻറ്റ് ഹി ലിവ്സ് ഇൻ ലാൻഡോ നിയ മൊസോറി അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ജീവിച്ച് അദ്ദേഹം മരിച്ചിട്ടില്ല അതാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കേണ്ടത് എവിടെയാണ് ലാൻഡൂർ മൊസൂരിയിലാണ് ഈ കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊന്നും പുറമേന്ന് കൂട്ടിയിട്ടില്ല പക്ഷെ എല്ലാം സെൻറ്റൻസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് ഇപ്പം നിങ്ങളിവിടെ വെറുതെ റിസ്കിൻ ബോണ്ട് ബോൺ എന്ന് പറഞ്ഞ എഴുതാൻ പാടില്ല അങ്ങനെയാണ് ഈ ക്വസ്റ്റല് കാണുക പക്ഷേ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ റെസ്കിൻ ബോണ്ട് ബോൺ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ് വാസ് ബോൺ എന്ന് വേണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ജനിച്ച സ്ഥലത്തിന് മുമ്പ് എന്താണ് ഒരു കൊച്ചു സ്ഥലം മാത്രം കൊടുക്കുകയാണെങ്കിൽ ഗേറ്റ് പക്ഷേ ഏത് സ്ഥലവും അതായത് ചെറിയ സ്ഥലവും വലിയ സ്ഥലവും ഒക്കെ ഒരു ഒരുമിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇഞ്ച് ചേർത്താൽ മതി അല്ലെങ്കിൽ ചെറിയ പ്ലേസിന് മുമ്പ് ഏറ്റവും വലിയ പ്ലേസിന് മുമ്പ് ഇന്നും അങ്ങനെ ചേർക്കണം ഓക്കെ പക്ഷേ അതിനെ കളർ ഒന്നുകൂടെ നല്ലത് എന്താണ് കൺവീഷൻ ഒഴിവാക്കുകയാണ് ഇന്ന് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഡേറ്റ് ജനിച്ച ആ ഒരു ഡേറ്റ് അത് ഒരു പെർട്ടിക്ക ഡേറ്റ് കൊടുത്തിരിക്കുന്നെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൺ ഓക്കെ ഇനി ആ ഡേറ്റില്ല മാസവും അതുപോലെ തന്നെ വർഷവും മാത്രമാണെങ്കിൽ ഇൻ ഓക്കെ അതും ക്ലിയർ ആണല്ലോ പിന്നെ സെൻറ്റൻസ് ആക്കിയിട്ടാണ് ഇതൊക്കെ എഴുതിയിട്ടുള്ളത് ഹീ വാസ് അവാർഡ് എന്ന് എഴുതണം ഓക്കെ അപ്പോൾ അവിടെ സെൻറ്റൻസ് ആക്കിയിട്ടാണ് എഴുതുന്നത് ഹി വാസ് അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡ് അപ്പോൾ ആ വർഷങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പത്മശ്രീ പത്മഭൂഷൺ ആ വർഷങ്ങളൊക്കെ ക്വസ്റ്റിലുള്ള പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക പുറത്ത് നിന്ന് ഒരു ഇൻഫർമേഷൻ കൊണ്ടുവരരുത് വലിച്ചു നീട്ടി എഴുതാനും പാടില്ല ഓക്കെ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ അപ്പോൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇംഗ്ലീഷ് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ്